ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാ ശനിയാഴ്ചയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛന്റെ അനുസ്മരണം നമ്മൾ കുഞ്ഞച്ഛന്റെ കബറടക്കങ്ങൾ നടത്തുന്നുണ്ട്. കുഞ്ഞച്ഛനിൽ നിന്ന് കിട്ടിയ നന്മകൾക്ക് നന്ദി പറയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വേണ്ടി വിശുദ്ധ കുർബാനയും നോവേനയും കുഞ്ഞച്ഛന്റെ നാമത്തിൽ നമ്മൾ അർപ്പിക്കുന്നു. ഇന്ന് ജൂലൈ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ 2020 വർഷത്തിന്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പകുതി നമുക്ക് അപരിചിതവും ഭയജനകവും ആയിട്ടുള്ള പല രംഗങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി. കൊറോണ രോഗത്തിന്റെ ആ വരവും അതിന്റെ വ്യാപനവും അനേകം ആളുകൾ രോഗം ബാധിച്ച് മരിക്കുന്നതും എല്ലാമുള്ള സങ്കടകരമായ ഉത്കണ്ഠാകരമായ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. എങ്കിലും കർത്താവിന്റെ കാരുണ്യം നമ്മളെ എല്ലാവരെയും ഈ ലോകത്തെ മുഴുവനെയും നയിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ പിടിയിൽ നിന്നും ലോകം, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഇനിയും വിമുക്തമായിട്ടില്ല. അതിന്റെ ഭയവും ഉത്കണ്ഠയും എല്ലാം നമുക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ലോകത്തെ നമ്മൾ ഭയപ്പെടുകയും നിതാന്തമായിട്ടുള്ള ജാഗ്രത പാലിക്കുകയും ചെയ്യണം. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി സർവശക്തനും സ്നേഹസമ്പന്നനും ഈ പ്രപഞ്ചത്തെയും നമ്മൾ ഓരോരുത്തരെയും കാരുണ്യത്തോടുകൂടി നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിപാലനയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിന് എല്ലാം അറിയാം. അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് കർത്താവിൽ ശരണം പ്രാപിച്ച് ധൈര്യത്തോടുകൂടി മുമ്പോട്ട് പോകാം. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛന്റെ പ്രത്യേകമായ മധ്യസ്ഥം ഈ അവസരത്തിൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയമില്ല. അതുപോലെ നമ്മുടെ അമ്മയായ പരിശുദ്ധ ആ മാതാവും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്തീനോസും നമ്മളോടൊത്ത് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ പുണ്യപിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ തിരുന്നാൾ ഇന്നലെ നമ്മൾ ആചരിച്ചതേ ഉള്ളൂ. ആഘോഷങ്ങളില്ലാതെ എന്നാൽ തോമാ ശ്ലീഹ നമുക്ക് ചെയ്തതായ വിസ്മയകരങ്ങളമായ കാര്യങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മൾ ആചരിക്കുകയുണ്ടായി. ഈശോയുടെ സുവിശേഷം ഭാരതത്തിൽ അറിയിക്കുകയും നമ്മുടെ പൂർവികരെ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും ചെയ്ത തോമാ ശ്ലീഹായെ നമുക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആ ഓർമ്മയാചരണം കഴിഞ്ഞുവെങ്കിലും മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. തോമാ ശ്ലീഹായിൽ ജ്വലിച്ചിരുന്ന പ്രേക്ഷിത ചൈതന്യം നമ്മളിലും ഉണ്ടാകണം. ഈശോയെ ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചുകൊണ്ട് തോമാ ശ്ലീഹ നമുക്ക് കാണിച്ചു തന്ന ഈശോയുടെ മാർഗം അണുവിടാതെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകണം. കുഞ്ഞച്ഛൻ നമുക്ക് ഇക്കാര്യത്തിൽ നല്ലൊരു ഉത്തമമായ മാതൃകയാണ്. തോമാ ശ്ലീഹായെ പോലെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അവിടുത്തെ അറിയിച്ചു കൊടുക്കുവാനുള്ള വലിയ തീഷ്ണതയോടുകൂടി ജീവിതം മുഴുവനും മാറ്റിവെച്ച വ്യക്തിയാണ്. അനേകായിരങ്ങളിൽ ഈശോയുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. നമുക്കും ഈ രണ്ടുപേരെ പോലെ തീഷ്ണതയോടുകൂടി ജീവിക്കുവാനും ആത്മാർത്ഥതയോടുകൂടി കർത്താവിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുവാനും അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകകളായി അവരെയും
ഈശോയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള അപേക്ഷിത ദൗത്യത്തിൽ നമുക്ക് ഏർപ്പെട്ട് ജീവിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ചിന്ത, ദരിദ്രയായ ഒരു വിധവ ദേവാലയത്തിൽ രണ്ട് ചെമ്പു തൊട്ടുകൾ നിക്ഷേപിക്കുന്നതും അതിനെക്കുറിച്ച് യേശോ പറയുന്നതായ വ്യാഖ്യാനവുമാണ്. യേശോ ശിഷ്യന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റാരെയേക്കാൾ ഈ ദരിദ്രയായ വിധവ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു. കാരണം മറ്റുള്ളവരെല്ലാം തങ്ങളുടെ മിച്ചത്തിൽ നിന്ന് ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചപ്പോൾ ഈ വിധവയാകട്ടെ തനിക്കുള്ളതെല്ലാം ജീവിക്കുവാനുള്ള ഭാഗം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദരിദ്രയായ ഈ വിധവ നമുക്ക് വലിയ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ജീവിക്കുവാൻ ആകെ ഉണ്ടായിരുന്നത് രണ്ടും ചെമ്പു തൊട്ടുകളായിരുന്നു. അടുത്ത നിമിഷം നാളെ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് ജീവിക്കുക എന്നൊന്നും ആ വിധവ ചിന്തിച്ചില്ല. തനിക്കുണ്ടായിരുന്നത്, കൈവശമുണ്ടായിരുന്നതെല്ലാം മുഴുവൻ കർത്താവിന് സമർപ്പിച്ചു. ആ ജീവിതത്തെ മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുകയാണ്. അതുമൂലം അവർക്ക് ബോധ്യമുണ്ടായിരുന്നു, തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. കുഞ്ഞച്ഛൻ്റെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമ്പാദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സമ്പാദിക്കുവാനും വ്യഗ്രതപ്പെട്ടില്ല. നാളെയെക്കുറിച്ച് ആവരപ്പെടാതെ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് അതിനേറ്റെടുത്ത ദൗത്യം തുടർന്നുകൊണ്ട് പോകുവാൻ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. തനിക്കെന്തെങ്കിലും ഉണ്ടായിരുന്നത്, കിട്ടിയിരുന്നത് മറ്റുള്ളവർക്ക് കൊടുത്തു. അനേകരുടെ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. പാവപ്പെട്ടവരായ ആളുകൾ വരുമ്പോൾ തനിക്കായിട്ട് മാറ്റി വച്ചിരിക്കുന്ന കഞ്ഞിയോ പഴമോ എല്ലാം അവർക്കെടുത്തു കൊടുത്തു. പിന്നെ എന്താണ് ഉള്ളതെന്നൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല. അതാണ് ദൈവത്തിലുള്ള വലിയ സംരക്ഷണത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ ചൈതന്യം. സ്നേഹമുള്ളവരെ, ഈ പാഠങ്ങൾ, ഇന്നത്തെ സുവിശേഷത്തിലെ പാഠം ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്, നാളെ വരാൻ പോകുന്നതെന്ന് ആർക്കും നിശ്ചയമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി തരുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ വിധവയായ സ്ത്രീയെ പോലെ നമ്മളെ മുഴുവനും കർത്താവിൻ്റെ പരിപാലനയ്ക്ക് സമർപ്പിക്കുക, ഒന്നും മാറ്റിവെക്കാതെ. അപ്പോൾ അവിടുന്ന് നമ്മുടെ ഈ ലോകത്തെ എല്ലാവരെയും സംരക്ഷിക്കും. ആ വലിയ സ്വഭാവത്തി വിശ്വാസം നമുക്ക് കൈമുതലാക്കാം. അതുപോലെ തന്നെ ഒന്നും സമ്പാദിച്ചു കൂട്ടേണ്ട, ആഡംബരത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അതെല്ലാം നിമിഷ നേരം കൊണ്ട് തകർന്ന തരിപ്പണമാകുമെന്ന് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് തെളിയിച്ചു തരികയാണ്. കുഞ്ഞച്ഛൻ്റെ ലാളിത്യത്തിൻ്റെ ജീവിതം, ചെറുതാകലിൻ്റെ ജീവിതം, അല്പത്തിലൂടെ ഉള്ളതിലൂടെ ജീവിച്ചു പോകുവാനുള്ള ആ മനസ്സിൻ്റെ ആ തീരുമാനം, അത് നമുക്ക് വേണം. കൂടുതൽ സമ്പാദിക്കാനും അതിനായിട്ട് വികൃതപ്പെടാനും പോകാതെ ഉള്ളതുകൊണ്ട് ജീവിക്കുവാൻ പഠിക്കണം. അതുപോലെ തന്നെ കുഞ്ഞച്ഛനും അതുപോലെ ഇന്നത്തെ വിധവയും ആയ സ്ത്രീയും നമുക്ക് കാണിച്ചു തന്നതുപോലെ നമുക്കുള്ളത് മറ്റുള്ളവർക്ക്, നമ്മളെക്കാൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കുവാനും പങ്കുചേരുവാനും പഠിക്കണം. ഇതെല്ലാമാണ് ഈ സുവിശേഷവും
കർത്താവിൻ്റെ വചനങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കുഞ്ചിച്ചിനിലൂടെ നമ്മൾ എല്ലാവരെയും ദൈവം ധാരാളമായി ആശീർവദിക്കട്ടെ. ഈ കുടാനിയിലും അവനിയിലും നമുക്ക് താല്പര്യപൂർവ്വം പങ്കുകൊണ്ട് നമുക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും പ്രത്യേകിച്ച് രോഗത്തിൻ്റെ പിടിയിൽ വിഷമിക്കുന്ന ഏവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. നന്മ.